Peace be upon you. You are watching video from YaQeen Institute for Youth Conversation. For more, please stay tuned. Alhamdulillah, Alhamdulillah, Rabbil Alameen, As-salatu was-salamu ala Rasulil Ameen. Allahumma arla anil khulafai rashidin al-mahdiyin, wal-umahat al-mu'mineen, wa jami'a ashabi Muhammadin Mustafa sallallahu alayhi wa sallam. Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. വിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള പഠനം തുടരുകയാണ്. ലോകത്ത് നമ്മൾ മാത്രമല്ല, നിരവധി മനുഷ്യർ വിശുദ്ധ ഖുർആൻ പഠിക്കാനും ഗവേഷണം ചെയ്യാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള ശ്രമങ്ങൾ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രമേൽ ജീവിതത്തിൽ പകർത്തപ്പെടുന്ന മറ്റൊരു ഗ്രന്ഥവും ഇല്ല എന്ന് തന്നെയാണ് വാസ്തവം. എന്നാൽ ഒരു കാര്യം ഗൗരവത്തിൽ നാം ഓർക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇത്രയും പ്രാധാന്യത്തിൽ കാണുന്ന ഈ വേദഗ്രന്ഥത്തിന് നമ്മുടെ ബോധ്യത്തിലും അറിവിലും എത്രമാത്രം ആധികാരികത നാം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നതാണത്. ഇതിൻ്റെ ഓതൻറ്റിസിറ്റി എത്രത്തോളം ഉണ്ട് നമ്മുടെ മനസ്സിൽ. ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ചരിത്രങ്ങൾ, വസ്തുതകൾ, അറിവുകൾ ഇവയൊക്കെയും നമ്മോട് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതിനെക്കുറിച്ച് നാം മനസ്സിലാക്കിയ വസ്തുതകളുടെയും ചരിത്രത്തിൻ്റെയും അറിവുകളുടെയും അടിസ്ഥാനത്തിൽ എത്രമാത്രം ആധികാരികത ഇതിന് കൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്? ഇത് ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടുന്ന ഗുരുതരമായ ഒരു കാര്യമാണ്. എങ്കിൽ മാത്രമേ ഖുർആനിനെ കുറിച്ച് ഇത്രയധികം ആലോചിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ അർത്ഥമുണ്ടാകുള്ളൂ. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് നമുക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ തന്നെ പരാമർശങ്ങളിൽ നിന്നാണ്. വഇന്നാ നഹ്നു നസ്സൽനാ സിക്ര വഇന്നാ ലഹു ലഹാഫിളൂൻ. നാം തന്നെയാകുന്നു ഈ സിക്റിനെ അവതരിപ്പിച്ചത്. അതുകൊണ്ട് നാം തന്നെയാകുന്നു അതിൻ്റെ സംരക്ഷകരും. ഇത് അവതരിപ്പിക്കുന്നതിൽ മറ്റാർക്കും തന്നെ യാതൊരു പങ്കുമില്ല എന്നാണെങ്കിൽ ഇതിനെ സംരക്ഷിക്കുന്ന കാര്യത്തിലും അള്ളാഹുവല്ലാത്ത മറ്റൊരു ശക്തിക്കും പങ്കില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇത് നിങ്ങൾ ആരുടെയെങ്കിലും ഒത്താശയോ കഠിന പ്രയത്നമോ കൊണ്ട് നിലനിൽക്കേണ്ടുന്നൊന്നല്ല, മറിച്ച് ലോകാവസാനം വരെയും ഇത് നിലനിൽക്കാനായി അസീസായ അള്ളാഹുവാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. വഇന്നഹു ലകിതാബുൻ അസീസ് ഇത് വളരെ പ്രൗഢമായൊരു ഗ്രന്ഥമാകുന്നു. മുന്നിലൂടെയും പിന്നിലൂടെയും ഇതിൽ യാതൊരു തരത്തിലുള്ള മിഥ്യയും കടന്നുകൂടുകയില്ല. യുക്തിമാനും സ്തുത്യർഹനുമായവനിൽ നിന്നാകുന്നു ഇത് അവതരിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഖുർആനിൻ്റെ ഒരു അക്ഷരത്തെക്കുറിച്ച് പോലും നമുക്ക് സംശയമുണ്ടാകേണ്ടതില്ല. എന്നല്ല, അള്ളാഹു ഇത്രയും കണിശമായ സംരക്ഷണം ഇതിന് ഏർപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽപ്പെട്ട് ഇത് എന്നോ കേവലം ഒരു പേരു മാത്രമായി തീർന്നേനെ. ആദ്യ നാൾ മുതൽക്ക് തന്നെ ഇതിനെ മുച്ചുകൊണ്ടും നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഖുർആനിൻ്റെ വിശുദ്ധതയും നിർമ്മലതയും കളങ്കപ്പെടുത്താൻ കിട്ടിയ ഒരവസരവും ആ ശത്രുക്കൾ പാഴാക്കിയിരുന്നില്ല. പ്രത്യേകിച്ച് ഇതിനകത്ത് സംശയങ്ങൾ ജനിപ്പിക്കുന്ന, ദുരാരോപണങ്ങൾ ഉണ്ടാക്കുന്ന, ആധികാരികതയ്ക്ക് കോട്ടം സൃഷ്ടിക്കുന്ന പലതരത്തിലുള്ള അപവാദങ്ങളും അവർ ഇതിൻ്റെ തന്നെ ആളുകൾ എന്ന രൂപത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വളരെ നിഗൂഢമായിരുന്നു അവരുടെ പ്രയത്നങ്ങൾ. ഹദീസ് സമാഹാരങ്ങളിലേക്ക് പോലും വിഷലിപ്തമായ പരാമർശങ്ങൾ സന്നിവേശിപ്പിച്ചതും അവരായിരുന്നു. എഴുത്തിലുള്ള അതിസാമർഥ്യം ഉപയോഗിച്ച് മറ്റാർക്കും തനിരൂപം വെളിപ്പെടുത്താതെ അവർ അവരുടെ ദൗത്യ നിർവഹണം നിർവഹിക്കാൻ ശ്രമിച്ചു. ഇസ്ലാമിൻ്റെ പ്രൗഢമായ കാലത്ത് പല ദിക്കുകളിലേക്കും ദീനിൻ്റെ വെള്ളി വെളിച്ചമായി വെന്നിക്കൊടികൾ പാറിക്കാൻ നമ്മുടെ മഹാന്മാരായ പൂർവികന്മാർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ അറബുകൾ തന്നെയായിട്ടുള്ള പല സ്വേച്ഛാധിപതികളും കടമുഴകി വീണിട്ടുണ്ട്. രാഷ്ട്രീയ അധികാരവും സാമൂഹിക അധികാരവും കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴും സാംസ്കാരികമായി നുഴഞ്ഞു കയറാനുള്ള സാധ്യതകൾ പലപ്പോഴും അവശേഷിക്കാറാണ് പതിവ്. അക്കൂട്ടത്തിൽ പഴയ സ്വേച്ഛാധിപതികളുടെ സേവകന്മാരായ പലരും പിന്നീട് ഇസ്ലാമിക പ്രമാണങ്ങളുടെ പകർപ്പെഴുത്തുകാരായി മാറിയിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. അത്തരക്കാരിലൂടെയാകാം ഇസ്ലാമിക പ്രമാണങ്ങൾക്കകത്തേക്ക് പല പുഴുക്കുത്തുകളും പതിരുകളും കടന്നു വന്നിട്ടുണ്ടാവാൻ ഇടയുള്ളത്. പിൽക്കാലത്തുള്ള മനുഷ്യർ ഈ എഴുത്തുകളെ അപ്പാടെ വിശുദ്ധമായി കണക്കാക്കുകയും അത്യാദരവോടുകൂടി സ്വീകരിക്കുകയും ചെയ്തു. യാതൊരുവിധ ഗവേഷണമോ വിശകലനമോ കൂടാതെ അവയിലുള്ളതെല്ലാം ശരിയെന്ന് ഉറപ്പിക്കാൻ യാതൊരു ന്യായവുമില്ല. വിശേഷിച്ചും ഖുർആനിൻ്റെയും പ്രവാചകൻ്റെയും സ്വഹാബാക്കളുടെയും ആദരണീയതയ്ക്ക് കോട്ടം തട്ടിക്കുന്ന പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ
നമുക്കൊരിക്കലും അതിനെ അനുവദിക്കുക സാധ്യമല്ല. എന്നാൽ ഇത്തരം അബദ്ധജടില ധാരണകളെ യാതൊരുവിധ സൂക്ഷ്മ വിശകലനങ്ങൾക്കും വിധേയമാക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇത്തരം ദുരാരോപണങ്ങളുടെ പുറത്ത് വലിയ വലിയ ചീട്ടുകൊട്ടാരങ്ങൾ പണിത് അതൊരു മേന്മയായി കൊണ്ട് നടക്കുന്ന വിചിത്രമായ സ്വഭാവവും നമുക്കുണ്ടായിരുന്നു. ഫാക്ട് ചെക്കിംഗ് എന്നത് ഖുർആൻ തന്നെ കണിശമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാതൊരു അക്ഷരാഭ്യാസവും ഇല്ലാത്ത നിരക്ഷര കൊതുകിയായിരുന്നു എന്നത് അത്തരത്തിലൊന്നാണ്. അദ്ദേഹത്തിൻ്റെ വിവരത്തെക്കുറിച്ച്, അക്ഷരാഭ്യാസത്തെക്കുറിച്ച്, വായിക്കാനും എഴുതാനുമുള്ള ശേഷിയെക്കുറിച്ച് പറയപ്പെടുന്ന വസ്തുതകളുടെ യാഥാർത്ഥ്യ വശങ്ങളെ പരിശോധിക്കുന്നതിനു പകരം അത് തന്നെയും വലിയൊരു മേന്മയാണ് എന്ന മട്ടിൽ എടുക്കുകയും അത് ഖുർആനിൻ്റെ പോലും മുഴുജിതത്താണ്, അങ്ങനെ ആയതുകൊണ്ടാണ് ഖുർആൻ അമാനുഷികമായത് എന്ന രീതിയിൽ സ്വയം അഹങ്കരിക്കുകയും ചെയ്യുന്ന അതിവിചിത്രമായ സവിശേഷതകളാണ് നമ്മൾ പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൻ്റെ ചരിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളും ഗുരുതരമാണ് കാര്യങ്ങൾ. വാസ്തവത്തിൽ വഹിയായി ലഭിച്ചിട്ടുള്ള ഖുർആൻ ഒരിക്കലും തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈന്തപ്പന മട്ടലിലോ കല്ലിലോ ഒട്ടകത്തിൻ്റെ തോളിലോ ആടിൻ്റെ വാരിയലിലോ എഴുതിവെക്കാൻ സമ്മതിച്ചിട്ടില്ല. അറബികൾ അങ്ങനെ ഇത്തരം വസ്തുക്കളെ എഴുതാൻ ഉപയോഗിച്ചിട്ടുമുണ്ടായിരുന്നില്ല. തോലുകളോ കടലാസുകളോ ഒക്കെ ആയിരുന്നു അവരതിനായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ. ഓരോ തവണ വഹി ലഭിക്കുമ്പോഴും ലൗഹുൽ മെഹ്ഫൂദിൽ രേഖപ്പെടുത്തിയതുപോലെ തന്നെ രേഖപ്പെടുത്താൻ റസൂൽ അത്യധികം ഉത്സാഹം കാണിച്ചിരുന്നു. വഹി ലഭിച്ചിട്ട് അത് എഴുതാൻ ഒട്ടും താമസം വരാതിരിക്കാനാണ് നിരവധി പേരെ അത്തരം ദൗത്യങ്ങൾ ഏൽപ്പിക്കാൻ റസൂൽ തുനിഞ്ഞത്. എന്നു മാത്രമല്ല, ഇന്നത്തെ ഒരു കാർഡ് സിസ്റ്റം സ്വഭാവത്തിൽ ഓരോ വഹിയും പ്രത്യേകം പ്രത്യേകം ഓലകളിലോ കടലാസുകളിലോ ആയിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. പിന്നീട് അത് ലൗഹുൽ മഹ്ഫൂദിലെ ഖുർആനിൻ്റെ ക്രമത്തിനനുസരിച്ച് ഏത് സമയത്തും എപ്പോഴും ക്രമാനുഗതമായി സജ്ജീകരിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു. ഈ ക്രമമാകട്ടെ സ്വഹാബാക്കൾക്ക് ഹിഫ്ല് ചെയ്യാനും വളരെ സൗകര്യപ്രദമായിരുന്നു. എന്നാൽ ഖുർആനുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെടുന്ന ചരിത്രം ധാരാളം വിചിത്രതകൾ നിറഞ്ഞതും ആരോപണങ്ങൾ കൊണ്ട് മുഖരിതവുമാണ്. എല്ലായിടത്തും ചോദ്യചിഹ്നങ്ങൾ മാത്രമാണ് ബാക്കിയാകുന്നത്. ഖുർആനിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന, ഖുർആനിൻ്റെ ആധികാരികതയിൽ നിഴൽ വീഴ്ത്തുന്ന, അതിൻ്റെ സൗന്ദര്യമോ ശോഭയോ ഇല്ലാതാക്കി കളയുന്ന ഒരു ചരിത്രമാണ് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിന് യാതൊരുവിധ മഹത്വമോ ആകർഷണീയതയോ ഗാംഭീര്യമോ ഔന്നിത്യമോ തന്നെയും അത്തരം ചരിത്രത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയില്ല. ഇവിടെ എവിടെയോ നമ്മുടെ പാളിച്ചകൾ നമ്മെ വലിയ അർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്നതാണ് സത്യം. ഖുർആൻ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട് ഭീമാബദ്ധങ്ങളാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പിഴവുകൾ തിരിച്ചറിയുകയും അവയിൽ നിന്ന് മോചനം നേടുകയും ചെയ്യൽ അനിവാര്യമാണ്. അതിന് നിലവിലുള്ള ഈ ചരിത്ര കഥകളെ വിഷയാധിഷ്ഠിതമായി ഗൗരവപ്പെട്ട സൂക്ഷ്മ വിശകലനങ്ങൾക്ക് വിധേയമാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ നെല്ലും പതിരും വേർതിരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആന്റെ ക്രോഡീകരണ ചരിത്രത്തിൽ മാത്രമല്ല, ഖുർആനകത്ത് തന്നെയും നിരവധി വിഷലിപ്തമായ വിത്തുകൾ പാകാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഖുർആനിലെ നിരവധി ആയത്തുകൾ കാലഹരണപ്പെട്ടതാണെന്നും അവകൾക്ക് യാതൊരു നിയമ പ്രാബല്യവും ഇല്ലെന്നും നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചത് ആരായിരിക്കാം? മുൻകാല വേദക്കാരെക്കുറിച്ച് അല്ലാഹു നിരവധി വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അവകളൊന്നും വേദത്തെക്കുറിച്ചായിരുന്നില്ല, അത് ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരായ ജനങ്ങളെക്കുറിച്ചായിരുന്നു. മസലുല്ലദീന ഹമ്മിലു തൗറാത്ത്, തൗറാത്ത് ജീവിതത്തിൽ ആവിഷ്കരിക്കാൻ വേണ്ടി നിർബന്ധിക്കപ്പെട്ട കൗമിൻ്റെ ഉപമ, സുമലം യഹ്മിലുഹ, പക്ഷെ അവരത് ഏറ്റെടുത്തിരുന്നില്ല. അത്തരക്കാരുടെ ഉപമയാണ് കഴുതകളെപ്പോലെ എന്ന് അല്ലാഹു പറഞ്ഞത്. കാരണം ആ ഗ്രന്ഥത്തിനകത്ത് എന്താണെന്നറിയാതെ ചുമന്ന് നടക്കുകയായിരുന്നു അവർ, അതിൻ്റെ അവകാശവും പേറി നടക്കുകയായിരുന്നു. അവരെക്കുറിച്ച് പറയുന്ന പ്രബലമായ മറ്റൊരു കാര്യം, അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്, അവർക്കിഷ്ടമുള്ളത് സ്വീകരിക്കുകയും അവർക്കനിഷ്ടകരമായത് നിരസിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അപ്പോഴും അവരൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു, ഇഷ്ടമില്ലാത്തതൊക്കെയും ആ കിതാബിൽ നിന്ന് മായിച്ച് കളയാൻ, അവർക്ക് വേണ്ടതൊക്കെയും അതിൽ എഴുതി ചേർക്കാൻ, ഇതൊക്കെയും അവർ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്താ? മായിച്ച് കളയാതെ ഖുർആനിൽ നിലനിൽക്കെ തന്നെ നിരവധി ആയത്തുകളെ സമ്പൂജ്യമാക്കി കളഞ്ഞിരിക്കുന്നു, കാലഹരണപ്പെട്ടതാക്കി മാറ്റിയിരിക്കുന്നു. അതീവ ഗുരുതരമായ ഈ അപകടം എവിടെ നിന്നാവും ഉത്ഭവിച്ചിട്ടുണ്ടാവുക? പ്രവാചകൻ തിരുമേനിക്ക് ശത്രുവിൻ്റെ സിഹ്ർ ബാധിച്ചിരുന്നുവെന്നും ആ നേരങ്ങളിൽ എന്തൊക്കെ ആയത്തുകളാണ് ഇറങ്ങിയത്, എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് ചുറ്റുപാടും നടന്നത് എന്നതിനെക്കുറിച്ചൊക്കെയും യാതൊരുവിധ
ബോധവുമില്ലാത്തവനായിപ്പോയി അദ്ദേഹം എന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് ആരുടെ താല്പര്യമായിരിക്കാം? ഇങ്ങനെ ഖുർആനിൻ്റെയും പ്രവാചകൻ്റെയും സ്വഹാബാക്കളുടെയും മറ്റ് ഇസ്ലാമികമായ മൂല്യങ്ങളുടെയും ഒക്കെ കടക്കൽ കത്തിവെക്കുന്ന നിരവധിയായ അബദ്ധ ജടില ധാരണകൾ നമുക്കിടയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നത് സ്വല്പം സങ്കടത്തോടെയെങ്കിലും തിരിച്ചറിഞ്ഞേ തീരുള്ളൂ. ഖുർആൻ്റെ പ്രൗഢമായ ചരിത്രത്തെ, അതിന് സവിശേഷമായ അള്ളാഹു നൽകിയിരിക്കുന്ന സംരക്ഷണത്തെയൊക്കെ നിസ്സാരവൽക്കരിക്കുന്ന, സംശയത്തിന് ഇടയാക്കി തീർക്കുന്ന ചരിത്ര കഥകളെല്ലാം നമ്മൾ തിരുത്തി വായിക്കുക തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.